മറ്റ് വാർത്തകളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ബിജെപി 40 കോടി രൂപ എത്തിച്ചുവെന്ന കണ്ടെത്തലിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ഏതെല്ലാം മണ്ഡലങ്ങളിലേക്ക് പണം എത്തിച്ചു എന്നതിലാണ് വിശദമായ അന്വേഷണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് പണം വിതരണം ചെയ്തത് അടക്കം വിശദമായി പരിശോധിക്കും കൊടകര കുഴൽപ്പണക്കേസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇഡിക്കും അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുന്നു സുബി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ വിശദാംശങ്ങൾ എന്താണ് തനീഷ് കൊടകര കുഴൽപ്പണ കേസിൽ കവർച്ചാ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചത് അതിനെ തുടർന്ന് അതിനുശേഷവും ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള അന്വേഷണം പൂർണ്ണമായും ഈ ഒന്ന് കവർച്ചാപ്പണം കണ്ടെത്തുക എന്നതാണ് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുക എന്നതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് കാരണം ഈ കവർച്ചപ്പണവുമായി നടത്തിയ അന്വേഷണത്തിൽ 40 കോടി രൂപ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കൊണ്ടുവന്നു എന്ന് ധർമ്മരാജൻ മൊഴി നൽകിയിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും അതായത് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്നൊരു വിലയിരുത്തലും കണ്ടെത്തലുമാണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ കോന്നിയിൽ തെരഞ്ഞെടുപ്പ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് ധർമ്മരാജൻ പണം വിതരണം ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അന്വേഷണം ഇനി കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ വയനാട്ടിലെയും അതുപോലെ തന്നെ കാസർഗോഡുമുള്ള തെരഞ്ഞെടുപ്പ് കോര കേസുകൾക്ക് പിന്നാലെ ഈ ഒരു കേസ് കൂടെ ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് സനീഷ് ശരി നന്ദി സുബി വിവരങ്ങൾക്ക്